ഹായ് ഫ്രണ്ട്സ്, അഭിലാഷ് ചെമ്പത്ത് ട്രാവൽ ഫുഡ് ഹെറിറ്റേജ്. ഇന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ട്രാവലും ഹെറിറ്റേജും യാത്രാ വിവരണങ്ങളൊന്നുമല്ല, നമ്മുടെ ഇലക്ഷൻ അടുത്ത് വരികയാണ്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഇലക്ഷനല്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടുമല്ല, ഞാനൊരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് നമ്മുടെ നാടിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെച്ചാൽ കൊള്ളാമെന്ന് തോന്നി. കാരണം ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ ചായവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ നിഷ്പക്ഷമായി നല്ലത് ചെയ്യുന്ന ആൾക്കാരെ നല്ലത് ചെയ്തു എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ പാലക്കാടിൻ്റെ വികസനത്തിന് വേണ്ടി ഈ ഇലക്ഷന് നമ്മൾ പാലക്കാട്ടുകാരായ ആൾക്കാർ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു ആശയം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണ്. ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയി കൂട്ടുകാർ, ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പാലക്കാട് മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഇലക്ഷൻ നിൽക്കുന്ന നമ്മുടെ ബഹുമാനനായിട്ടുള്ള മെട്രോമാൻ ഇ ശ്രീധരൻ സാറിനെയാണ് ഞാൻ ആദ്യം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ സമയത്ത് ഞാൻ ഓർക്കുന്നത്. കാരണം ആഗോള ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥലമായി, ഒരു മണ്ഡലമായി പാലക്കാട് മണ്ഡലം മാറി എന്നിട്ടുണ്ടെങ്കിൽ, അത് സത്യം പറയുകയാണെങ്കിൽ അത് നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാറിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. നരേന്ദ്രമോദി ജി നമ്മുടെ പാലക്കാട് വന്നു, അതും ശ്രീധരൻ സാറിൻ്റെ ആ ഒരു ഇമേജ് കൊണ്ട് മാത്രമാണ്. ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസുള്ള, എനിക്ക് തോന്നുന്നു ലോകത്തിൽ വളരെ ചുരുക്കം, ചുരുങ്ങിയ ശതമാനം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഇലക്ഷൻ കാൻഡിഡേറ്റ്സിൽ ഒരു വ്യക്തിയാണ് ഈ ശ്രീധരൻ സർ. അപ്പോൾ ഞാൻ ഇവിടെ ബി ജെ പി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം പറയുന്നതല്ല ഒരിക്കലും, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ ശ്രീധരൻ സാർ വന്നാൽ നമുക്കുണ്ടാകുന്ന ഗുണം എന്തൊക്കെയെന്നുള്ള കാര്യം ഈ ശ്രീധരൻ സാർ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇപ്പോൾ ഇടുന്നുണ്ട്. ഈ വീഡിയോ ആദ്യം നിങ്ങൾ കാണുക, അതിനുശേഷം നമുക്ക് ചർച്ച തുടരാം. നമസ്കാരം. പാലക്കാടിനെ വ്യക്തിപരമായി എനിക്ക് അടുത്തറിയാം. ഞാനൊരു പാലക്കാട്ടുകാരനാണല്ലോ. എൻ്റെ വിദ്യാഭ്യാസ കാലം ഈ നഗരത്തിലായിരുന്നു, മിഷനറി സ്കൂളിലും വിക്ടോറിയയിലും. അന്നും ഇന്നും തമ്മിൽ പാലക്കാടിനെ അർഹിക്കുന്ന വികസനവും വ്യത്യാസവും ഉണ്ടായിട്ടില്ല. 67 വർഷത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പാലക്കാടിൻ്റെ സമഗ്ര വികസനത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ രൂപരേഖയുണ്ട്. പാലക്കാടിൻ്റെ മാസ്റ്റർ പ്ലാൻ നിങ്ങളുടെ MLA ആയി പാലക്കാട് നിന്ന് ഞാൻ ഇലക്ട് ചെയ്യപ്പെട്ടാൽ പാലക്കാടിന് വികസനത്തിൻ്റെ ഒരു പുതിയ മുഖം നൽകുവാൻ കഴിയും എന്ന ആത്മവിശ്വാസമുണ്ട്. വ്യക്തമായ പദ്ധതികളടങ്ങിയ ഈ മാസ്റ്റർ പ്ലാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാലക്കാട് സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വിശ്വാസമുണ്ട് ശ്രീ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ട പിന്തുണയും സഹായവും ചെയ്തു തരുമെന്ന്. ഞാൻ സ്വപ്നം കാണുന്ന പാലക്കാടിനെ യാഥാർത്ഥ്യമാക്കുവാൻ അദ്ദേഹം കൂടെ ഉണ്ടാകുമെന്ന്. ഈ മാസ്റ്റർ പ്ലാനിൽ ആദ്യമായി അടിസ്ഥാന സൗകര്യ വികസനം. മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള നഗരവികസനം ഇനിയും പാലക്കാട് ഉണ്ടായിട്ടില്ല. ചിന്തിച്ചിതറിയ നിലയ്ക്കാണ് അവിടെ ഉടായി പാലക്കാട് വികസന പ്രവർത്തനങ്ങൾ നടന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 5 കാര്യങ്ങളാണ് അടിസ്ഥാന വികസനത്തിൽ പ്രധാനം. 1, ശുദ്ധജലം. മലമ്പുഴ ഡാം ഉണ്ടായിട്ടും വർഷം മുഴുവൻ പാലക്കാട് ശുദ്ധജലം ലഭിക്കുന്നില്ല. കാരണം മലമ്പുഴ ഡാമിൻ്റെ കപ്പാസിറ്റി വർഷം തോറും ചളിയും മണ്ണും നിറഞ്ഞ് കുറയുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 25% ചളിയും മണ്ണും അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇത് നീക്കം ചെയ്ത് ആഴം കൂട്ടി മലമ്പുഴ ഡാമിൻ്റെ കപ്പാസിറ്റി ഉയർത്തിയാൽ വർഷം മുഴുവൻ പാലക്കാടിന് കുടിവെള്ളം ലഭ്യമാകും. ഇതോടൊപ്പം മോഡേൺ ശുദ്ധജല പ്ലാന്റ് സ്ഥാപിച്ച് ഏറ്റവും ശുദ്ധമായ ജലം മുഴുവൻ ജനങ്ങൾക്കും 24x7 ലഭ്യമാക്കാം. 2, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഖരമാലിന്യ സംസ്കരണത്തിൽ ലോകത്ത് വളരെ മോഡേണായ മാതൃകകൾ ഉണ്ട്.
ഞാൻ അവയെ സംബന്ധിച്ച് വിശദമായി പഠിച്ചിട്ടുമുണ്ട്. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി വരെ ഉൽപ്പാദിക്കുവാൻ സാധിക്കും. പാലക്കാട് നഗരം ഇന്ന് മാലിന്യ സംസ്കരണത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നഗരസഭയ്ക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാനാവുന്നതല്ല ഈ പ്രശ്നം. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ വളരെ മോഡേൺ മാലിന്യ സംസ്കരണ സംഭരണ പദ്ധതി നമുക്ക് നടപ്പാക്കാൻ സാധിക്കും. ഇതോടുകൂടെ സ്വച്ഛ് പാലക്കാട് യാഥാർത്ഥ്യമാവും. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരത്തിനുള്ള സ്വച്ഛ് ഭാരത് അവാർഡ് പാലക്കാട് നേടും. മൂന്നാമതായി, പാലക്കാടിനെ ഒരു ഹരിത നഗരമാക്കും. മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ചൂട് കുറയ്ക്കാം. 5 വർഷം കൊണ്ട് 25 ലക്ഷം മരങ്ങൾ നമുക്ക് വെച്ച് പിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ചൂട് കുറയ്ക്കാനാവും. ഇതോടെ പാലക്കാട് ഒരു ഉദ്യാന നഗരമായി മാറുകയും ചെയ്യും. പാലക്കാട് പ്രളയമുണ്ടായി എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. പാലക്കാട് പോലെ ഒരു ഭൂപ്രകൃതിയിൽ പ്രളയമുണ്ടാകേണ്ട കാരണമില്ല. നമ്മുടെ ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ പോരായ്മയാണ് കാരണം. ഭൂഗർഭ ഡ്രെയിനേജ് സംവിധാനം നടപ്പാക്കും. പൗരാണിക പാലക്കാട് നഗരത്തെ പ്രൗഢിയോടെ നിലനിർത്തി സാറ്റലൈറ്റ് നഗരം നിർമ്മിച്ച് പാലക്കാടിനെ പരിഷ്കരിക്കും. ഗതാഗതക്കുരുക്ക് ഇതോടെ നമുക്ക് ഒഴിവാക്കാനാകും. ഇത് ഇ ശ്രീധരൻ്റെ വാക്കുകളാണ്. അസാധ്യങ്ങളെ സാധ്യങ്ങളാക്കിയ ഇ ശ്രീധരൻ്റെ വാക്കുകൾ, കർമ്മയോഗിയുടെ വാക്കുകൾ, ഒപ്പം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പിന്തുണയും. നമുക്ക് വിശ്വസിച്ചു തുടങ്ങാം. പാലക്കാട് മാറുമെന്ന്, പാലക്കാടിനെ മാറ്റുമെന്ന്. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ വ്യക്തമായി എല്ലാവരും കണ്ടു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ഓർമ്മ വെച്ച നാളെ മുതൽക്ക് തന്നെ, അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ അത്ര പ്രായമായിട്ടില്ല, പക്ഷെ എന്നാലും പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഓർമ്മ വെച്ച നാളെ മുതൽക്ക് പാലക്കാട് എന്തും മാറ്റമാണ് വന്നിട്ടുള്ളത്. വിക്ടോറിയ കോളേജ് അതേപോലെ തന്നെ, അവിടുന്ന് കോളേജ് റോഡ് അതേപോലെ തന്നെയാണ്, അവിടെ നമ്മുടെ സുൽത്താൻപേട്ട് ജംഗ്ഷൻ പ്രത്യേകിച്ചും എത്രയോ നൂറ്റാണ്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദശകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, സുൽത്താൻപേട്ട ജംഗ്ഷൻ അതേപോലെ തന്നെ. നമ്മൾ ഓരോരുത്തരും സുൽത്താൻപേട്ട ജംഗ്ഷൻ വഴി പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു തവണയെങ്കിലും അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറുണ്ട്, ശപിക്കാറുണ്ട്. പക്ഷേ അതിന് ആ സുൽത്താൻപേട്ട ജംഗ്ഷൻ്റെ ആ ഒരു ദുരവസ്ഥയ്ക്ക്, ആ ട്രാഫിക് ബ്ലോക്കിൻ്റെ ബോട്ടിൽ നെക്സിൻ്റെ ആ ദുരവസ്ഥയ്ക്ക് വേണ്ടി, ആ ദുരവസ്ഥ മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തു എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും. കാരണം നമ്മളെല്ലാവരും ചെയ്യുന്നത് ശപിക്കുക, ഞാൻ നിങ്ങളെ ശപിക്കുക, നിങ്ങൾ എന്നെ ശപിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുക, പ്രാകുക, പഴി പറയുക എന്നല്ലാതെ നമ്മൾ പാലക്കാടിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയും ശപിക്കുകയല്ല, അവരെയും കുറ്റം പറയുകയല്ല, അവർക്കും ഓരോരുത്തർക്കും ഒരു പരിമിതികളുണ്ടാവും. പക്ഷേ മെട്രോമാൻ ശ്രീധരൻ സാറിനെ പോലത്തെ ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു തടസ്സങ്ങളുമില്ല. വികസനത്തിന് എതിരെ നിൽക്കുന്ന ഏതൊരു ശക്തികളെയും അദ്ദേഹത്തിന് ഭയമില്ല, അദ്ദേഹത്തിന് മുമ്പിൽ തടസ്സമില്ല. കാരണം കേന്ദ്രം നേരിട്ടാണ് അദ്ദേഹത്തിന് എല്ലാ പദ്ധതികൾക്കും അനുമതി കൊടുക്കുക, ചെയ്യിപ്പിക്കുക. ആർക്കും അവിടെ ഇടപെടാൻ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നീട് ഒന്ന് ആലോചിക്കുക, നമ്മുടെ വിക്ടോറിയ കോളേജിൻ്റെ അവിടെ മുതൽക്ക് മൈതാനം വരെയുള്ള ആ ഒരു കോളേജ് റോഡും കോട്ട് റോഡും സുൽത്താൻപേട്ട ജംഗ്ഷൻ അടങ്ങിയിട്ടുള്ള ആ ഒരു സ്ഥലം, അവിടെ ഞാൻ ഈ പറഞ്ഞ പോലുള്ള എന്നും ട്രാഫിക് ബ്ലോക്കുകളും ബോട്ടിൽ നെക്സുമാണ് നമ്മൾ പ്രാഗിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പരസ്പരം അതിനെ ചൊല്ലി എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ശ്രീധരൻ സാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു തരും. അദ്ദേഹത്തിന് നമ്മളെയല്ല, ആക്ച്വലി നമുക്ക് അദ്ദേഹത്തിനാണ് ആവശ്യം. അതുകൊണ്ട് ശ്രീധരൻ സാർ വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഒന്നുകൂടെ, ഞാൻ പറയുകയാണെങ്കിൽ രാഷ്ട്രീയം പറയുന്നതല്ല, ശ്രീധരൻ സാർ എന്നുള്ള എഞ്ചിനീയർക്ക് വേണ്ടി, ശ്രീധരൻ സാർ എന്നുള്ള ലോക പ്രശസ്തനായിട്ടുള്ള ഒരു മാസ്റ്റർ ബ്രെയിനിന് വേണ്ടി, ഒരു എഞ്ചിനീയർക്ക് വേണ്ടി നമുക്കൊരു വോട്ട് രേഖപ്പെടുത്തുന്നതിൽ യാതൊരു തരക്കടുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഞാൻ ഇതുവരെ ഒരു പൊളിറ്റീഷ്യൻസിന് വേണ്ടിയിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടും ഞാൻ ഒരു ക്യാമ്പയിനും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമില്ല. പക്ഷേ ഈ ശ്രീധരൻ സാർ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളതിൽ ഉപരി, പൊളിറ്റീഷ്യനേക്കാളും ഉപരി, അദ്ദേഹം ഒരു എഞ്ചിനീയർ, ഒരു മാസ്റ്റർ ബ്രെയിൻ, ഒരു കർമ്മയോഗി എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മാത്രം വ്യക്തിപരമായിട്ടാണ് ഞാൻ ഈ വിഷയം ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. കാരണം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വിക്ടോറിയ കോളേജ് മുതൽക്ക് മൈതാനം വരെയും, വിക്ടോറിയ കോളേജ് മുതൽക്ക് കോട്ടയം മൈതാനം വരെയും പാലക്കാടിൻ്റെ ഒരു മെട്രോയോ അല്ലെങ്കിൽ ഒരു എലിവേറ്റഡ് ഹൈവേയോ
നമ്മുടെ കോട്ടയം മൈതാനത്തിന് ചുറ്റും ഒരു റൗണ്ട് പോലെ എലിവേറ്റഡ് ഹൈവേസ് ഇങ്ങനെ 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 മേലോട്ട് 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 ചിറ്റൂർക്ക് പോകാനുള്ള ഒരു മേലെ കൂടെ കയറി ഇങ്ങനെ ചിറ്റൂർക്ക് പോവാം, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കഴിഞ്ഞാൽ കോയമ്പത്തൂർക്ക് പോവാം, ഇങ്ങനെ റൈറ്റിലോട്ട് കറങ്ങി തിരിഞ്ഞ് കഴിഞ്ഞാൽ മൈതാനത്തിൻ്റെ സൈഡിൽ നമുക്ക് ടൗൺ സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കും മിഷനറി സ്കൂളിൻ്റെ ഭാഗത്തേക്കും പോവാം. ഫുൾ എലിവേറ്റഡ് ഹൈവേസ് ആ സൈഡിൽ വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുപോലെ താരേക്കാടിൻ്റെ ഭാഗത്ത് ഒരു എലിവേറ്റഡ് ഹൈവേ മേലെ കൂടെ പോകുന്നു, താഴെ കൂടെ സബ്വേ പോകുന്നു, അല്ലെങ്കിൽ അവിടെയും എലിവേറ്റഡ് ഹൈവേസ് ലെയർ ലെയറായിട്ട് ഇപ്പോൾ ചൈനയിലും അല്ലെങ്കിൽ തായ്ലാൻഡിലൊക്കെ കാണുന്ന പോലെ ഏകദേശം ഒരു ഒരു പനയോളം ഹൈറ്റോളം കംപ്ലീറ്റ് എലിവേറ്റഡ് ഹൈവേസ് ആയിരിക്കും. ഒരു ഹൈവേ ഈ ലെയറിൽ അടുത്ത ഹൈവേ മേലെ കൂടെ ഇങ്ങനെ, അടുത്ത ഹൈവേൻ്റെ മേലെ കൂടെ ഇങ്ങനെ, ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല, ഒരു സിഗ്നൽ ബ്ലോക്ക് ഉണ്ടാവില്ല, ഒന്നുമില്ല. നമുക്ക് ഒരു എമർജൻസിക്ക് പോകണമെങ്കിൽ, ഒരു ആശുപത്രി കേസിന് പോകണമെങ്കിൽ എല്ലാം, അത്യാവശ്യത്തിന് പോകണമെങ്കിൽ എല്ലാം ഈസിയായിട്ടും ഒരു ബ്ലോക്കും ഇല്ലാതെ നമുക്ക് നമ്മുടെ പാലക്കാടിനെ വികസിപ്പിച്ചെടുക്കാൻ ഏറ്റവും നല്ലൊരു ഉത്തമ ഉദാഹരണമായി വർത്തിക്കുവാൻ വേണ്ടി ആ ശ്രീധരൻ സാർ, ഈ ശ്രീധരൻ സാർ എന്നുള്ള ആ ശ്രീധരൻ സാറിന് ഒരു കർമ്മയോഗി എന്നുള്ള നിലയ്ക്ക് സാധ്യമാവുകയാണെങ്കിൽ എന്തിനും നമ്മൾ മടിക്കണം. അദ്ദേഹത്തിന് നമ്മൾ തികച്ചും ഒരു വോട്ട് കൊടുത്ത് പാലക്കാട് മണ്ഡലത്തിൽ ഓരോ ആൾക്കാരും വിജയിപ്പിക്കണം. വിജയിപ്പിക്കണമെങ്കിൽ രാഷ്ട്രീയം ഒരു മാനദണ്ഡമല്ല, നമ്മുടെ നാട് വിജയിക്കണമെങ്കിൽ രാഷ്ട്രീയം ഒരു മാനദണ്ഡമല്ല, നമ്മുടെ നാട് വികസിക്കണമെങ്കിൽ രാഷ്ട്രീയം ഒരു മാനദണ്ഡമല്ല. എന്നിരുന്നാലും നമ്മുടെ ഡെമോക്രസി പ്രകാരം പൊളിറ്റിക്സിന് അതൊരു വലിയൊരു റോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർമ്മയോഗി പൊളിറ്റിക്സിൽ വരുന്നതിന് മുമ്പേ, ഈ ശ്രീധരൻ സാർ എന്നുള്ള കർമ്മയോഗി പൊളിറ്റിക്സിൽ വരുന്നതിന് മുമ്പേ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഗൂഗിളിൽ എടുത്തു നോക്കാം. കൊങ്കൺ റെയിൽവേ, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ഡൽഹി മെട്രോ, അതുപോലെ കൊച്ചി മെട്രോ മുതലായിട്ടുള്ള ഒരുപാട് 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 ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ ശ്രീധരൻ സാർ എന്നുള്ള ആ മഹാൻ, അതും പാലക്കാട്ടുകാരനായി അദ്ദേഹം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രത്യേക കാരണം കൂടിയാണ്, പ്രത്യേക കാര്യം കൂടിയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള വിജയഗാഥകൾ മുഴുവൻ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഒപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ സയൻസ് സ്ഥാപനമായിട്ടുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് എന്ന് ചുരുക്കത്തിൽ വിളിക്കുന്ന എയിംസ് പാലക്കാട് വരികയാണെങ്കിലോ, IITകൾ പാലക്കാട് ഇനിയും വരികയാണെങ്കിലോ, ഒരുപാട് പ്രൊഫഷണൽ കോളേജസ് പാലക്കാട് വരികയാണെങ്കിലോ, നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും ഇനി തമിഴ്നാടും ബാംഗ്ലൂരും കർണാടകത്തിലും അല്ലെങ്കിൽ മറ്റുള്ള ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ വിദേശത്തും പോയി ഉപരിപഠനം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഈ പറഞ്ഞ എല്ലാ വിദ്യാഭ്യാസ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ പാലക്കാടിനുള്ളിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ ശ്രീധരൻ സാർ വന്നു കഴിഞ്ഞാൽ. ഒരു പക്ഷേ എപ്പോഴെങ്കിലും അദ്ദേഹം ഒരു ചീഫ് മിനിസ്റ്ററായിട്ട് കേരളത്തിൽ ചാർജ് എടുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് പോവുകയാണ്. കാരണം നമ്മളെല്ലാം വികസനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, വികസനം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ തന്നെ വികസിക്കാൻ വേണ്ടി നമുക്കൊരു അവസരം നല്ല ആൾക്കാർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ആരും വികസനം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, എല്ലാ ആൾക്കാരും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലപ്പുറം ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു വികസനമുണ്ട്. ഈ എല്ലാ രാഷ്ട്രീയക്കാരും പൊതുവെ വിദേശത്ത് പര്യടനം ചെയ്യാൻ പോകുമ്പോൾ ഒരു വിദേശത്തിൻ്റെ മാതൃക, വിദേശത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മോഡൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യക്കകത്തതിന് ഒരു വ്യക്തി, ഒരു മാസ്റ്റർ ബ്രെയിൻ ഇതെല്ലാം ചെയ്യാൻ പ്രാപ്തനാണെങ്കിൽ നമുക്ക് ഇതൊന്നും കാണാൻ വേണ്ടി വിദേശത്ത് പോകേണ്ട ആവശ്യമില്ല. വിദേശത്ത് നമ്മളെന്താ ചെയ്യുന്നത്, വിദേശ രാജ്യങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ കണ്ട് നമ്മൾ നമ്മുടെ നാടിനെ പഴിക്കുകയാണ്. ഇവിടെ ഇതില്ല, ഇവിടെ അതില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴി പറയുന്നതിലപ്പുറം നമ്മളിറങ്ങിച്ചെന്ന് നമ്മുടെ കൂട്ടത്തിലൊരാളെ, ഇതെല്ലാം ചെയ്യാൻ പ്രാപ്തരായിട്ട് ഒറ്റ ആളെ ഒറ്റ കർമ്മയോഗിയെ നമ്മൾ നിയോഗിച്ചാൽ മാത്രം മതി, അത് നമ്മുടെ കൈകളിൽ തന്നെയാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ സമയത്ത് നിർണായകമായ ഒരു തീരുമാനം തന്നെയായിരിക്കും നമ്മുടെ ഭാഗത്തു നിന്നും എടുക്കേണ്ടി വരിക. കാരണം ഈ ഒരു ടേമിൽ ശ്രീധരൻ സാറിന് ഒരു അവസരം കൊടുത്തില്ല എങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഏജ് കടന്നുപോയി, പിന്നെ അദ്ദേഹത്തിന് അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ഹെൽത്തോ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ ഓഫ് ലൈറ്റാണ് ഞാൻ പറയും, ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അവസരം കൊടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് 2 വർഷം കൊണ്ട് പാലക്കാട് എന്നുള്ള സ്ഥലം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമായി മാറും. വേൾഡ് ടൂറിസം, വേൾഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഒരു പാലക്കാട് മോഡൽ എന്നുള്ള ലെവലിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പാലക്കാട് മോഡൽ പഠിക്കാൻ വേണ്ടി ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ വരും. അതിലൂടെ ഒരുപാട് വികസനങ്ങൾ നമുക്കുണ്ടാവും. ഒപ്പം തന്നെ നമുക്കും നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കും നമ്മുടെ ടൂറിസം മേഖലയ്ക്കും നമ്മുടെ കുട്ടികൾ, ഇനി വരുന്ന ജനറേഷൻ്റെ കുട്ടികളിലും അവരുടെ കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസ ആരോഗ്യ സമഗ്രമായ മേഖലയിലേക്ക് ഒരു നല്ല മുതൽക്കൂട്ടായിരിക്കും നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എന്നുള്ള ഉറപ്പിച്ച ഒരു ആശയമാണ് എനിക്കുള്ളത്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയട്ടെ, കാരണം ഇതൊരു രാഷ്ട്രീയ പ്രൊമോഷണൽ വീഡിയോ അല്ല,
ഒരു വ്യക്തി, കർമ്മയോഗിയായ ഒരു വ്യക്തി, അദ്ദേഹത്തിനെ പോലെ ഇനിയും വ്യക്തികൾ വരണം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതുപോലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ വരണ്ടേ? ഇവരെ നമ്മൾ കൊണ്ടുവരാതെ നമ്മുടെ നാട്ടിൽ അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാത്രം പോരായ്മയാണ്, നമ്മുടെ മാത്രം കഴിവുകേടാണ്. അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ എലക്ട് ചെയ്യുക, ഇത്രയും ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരിക, ഇത്രയും ആൾക്കാരുടെ സേവനം നമ്മുടെ നാട്ടിന് വേണ്ടി വിനിയോഗിക്കപ്പെടാനുള്ള അവസരം അവർക്ക് കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ, ഞാൻ ഒരു ഇന്ത്യൻ സിറ്റിസൺ, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ഷനിൽ നമുക്ക് രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ, April 6 നമ്മുടെ ഇലക്ഷൻ വരുന്നത്. ഈ ഇലക്ഷന് മുമ്പെയായിട്ട് ഈ വീഡിയോ പരമാവധി എല്ലാവരേക്കും എത്തിച്ചു കൊടുക്കുക. കാരണം ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്ന, ഒരു കോംപ്രഹെൻസീവ് ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഈ വീഡിയോ കണ്ടിരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വികസന കാഴ്ചപ്പാട്, നിങ്ങളുടെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ ചെറിയ വികസനങ്ങൾ, ഇന്നത്തെ കാര്യം നടന്നുപോയി എന്നുള്ള വികസനമല്ല, അദ്ദേഹത്തിൻ്റെ വികസന പദ്ധതി എന്ന് പറയുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം അതിൻ്റെ ഗുണം നമുക്ക് നുകരുവാനുള്ള അവസരം കിട്ടും. അപ്പോൾ അത്തരമൊരു ഒരു അവസരം ആണ് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കേണ്ടത്, കൊടുക്കുകയും വേണ്ടത് എന്നുള്ള ഒറ്റ ഒരു അപേക്ഷയാണ് എനിക്കൊരു ഒരു ഒരു തിരിച്ചറിവ് എല്ലാവർക്കും തരിക എന്നുള്ളൊരു ഉദ്ദേശമാണ് എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഏകദേശം കുറച്ച് കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനത് പറയാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ചാനൽ വ്യത്യസ്തമാണ്, നമ്മുടെ ചാനൽ ശരിക്കും ഇത്തരമൊരു ഡിസ്കഷൻ്റെ വേദിയല്ല, പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ ഒരു ഡിസ്കഷൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. നമുക്കിനി നമ്മുടെ ചാനലിൽ ട്രാവൽ ഫുഡ് ഹെറിറ്റേജ് ആണല്ലോ, അഭിലാഷ് എന്ന ട്രാവൽ ഫുഡ് ഹെറിറ്റേജ് ആണ്, ട്രാവലും ഫുഡും ഹെറിറ്റേജുമാണ്. അപ്പോൾ മറ്റുള്ള വീഡിയോസും കാണുക, എല്ലാവരും നിഷ്പക്ഷമായി ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ കാണണം. ഇത് രാഷ്ട്രീയ വീഡിയോ അല്ല, ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നമ്മുടെ നാടിൻ്റെ നിഷ്പക്ഷമായ വികസനത്തിൻ്റെ വീഡിയോ മാത്രമാണ്. അപ്പോൾ മറ്റേ വീഡിയോസും കാണുക. ഇനി നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി ട്രാവൽ വീഡിയോ തന്നെയായിരിക്കും. അത് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്, നൈസ് ടൈം, നൈസ് ഡേ.